ഇവിടെ തന്നെ ഞാൻ കാണുന്നത് ആ ഗ്രാനൈറ്റിന്റെ അതേ ഫിനിഷിൽ കാണുന്ന ഒരു ഫ്ലോർ. എങ്ങനെയാണ് ഇത് ഈ ഒരു ഗ്രാനൈറ്റ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നത്? ഇത് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറിംഗ് തന്നെയാണ്. കാരണം വെച്ചാൽ ഇതൊരു എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് ആണ്. നമ്മൾ നിലവിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കോൺക്രീറ്റ് ആണ്. അപ്പൊ ആ കോൺക്രീറ്റിനെ പോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറവ് വരുന്നുള്ളൂ. ഉള്ള കോൺക്രീറ്റിനെ അല്ലെങ്കിൽ അഡീഷണൽ കളേഴ്സ് ഒക്കെ ചെയ്ത കോൺക്രീറ്റിനെ ഫിനിഷ് ചെയ്താൽ മതി. ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്? ഇതിന്റെ കോസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബേസിക് ലെവലിൽ ചെയ്യുമ്പോൾ ഈ ക്രാക്ക് ഒക്കെ വരാനും ചാൻസ് കൂടുതലല്ലേ? തീർച്ചയായിട്ടും. ഇത് കോൺക്രീറ്റ് ആണ്, ഗ്രാനൈറ്റ് അല്ല കേട്ടോ. കോൺക്രീറ്റ് ആണ് ഈ കാണുന്നത്. കോൺക്രീറ്റിന് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം, പോളിഷ് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയിൽ ഫ്ലോറിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. ഫ്ലോറിങ്ങിന് പണ്ട് കാലം മുതൽക്ക് തന്നെ ടൈലുകളും മാർബിളും ഗ്രാനൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി കൂടുതൽ പ്രചാരത്തിൽ വന്ന ഒരു കാര്യമാണ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് എന്നുള്ളത്. കോൺക്രീറ്റ് ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ ടൈലോ ഗ്രാനൈറ്റോ മാർബിളോ ഒന്നും വിരിക്കാതെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ലേബർ കോസ്റ്റോ ഒന്നും വരാതെ നമ്മുടെ വീട്ടിലെ കോൺക്രീറ്റിനെ മിനുസപ്പെടുത്തി പാകപ്പെടുത്തി അതൊരു ഫ്ലോറിംഗ് ഐഡിയ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട കോസ്റ്റ് മാത്രം മതി. ഫ്ലോറിങ്ങിന് ഒരുപാട് രൂപ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് വരുന്ന ഒരു ടൈം കൂടിയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഗ്രാനൈറ്റോ മാർബിളോ വാങ്ങുന്നതും അത് ഫ്ലോറിൽ വിരിക്കുന്നതിൻ്റെ ഒക്കെ കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള കോൺക്രീറ്റിനെ ഗ്രാനൈറ്റ് ഫിനിഷോട് കൂടി മാറ്റിക്കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ കുറയുകയായി. ഇങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലുള്ള കോൾക്രേറ്റ് എന്നുള്ള സ്ഥാപനത്തിലാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ വീടും വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സന്ദർശിക്കാത്ത ആളുകൾ ചാനൽ സന്ദർശിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോൾക്രീറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ CEO ആണ് സണ്ണി രവി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംബിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണ ഒരു മെറ്റീരിയൽ പരിചയപ്പെടുത്താൻ പോകുന്ന പോലെയല്ല, ഈ ഒരു കോൺക്രീറ്റ് ഫ്ലോറിങ്ങിനെ കുറിച്ച് പരിചയപ്പെടാൻ വന്നപ്പോൾ ഇവിടെ കണ്ടത് വേറെ പലതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ചറിയാം. കോൺക്രീറ്റ് ഫ്ലോറിംഗ് എന്ന ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിൽ എത്തിയത്? കോൾക്രീറ്റ് എന്ന് പറയുന്ന സ്ഥാപനം 17 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. ഞങ്ങൾ കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് നമ്മളിതൊക്കെ ഇതുവരെ എത്തി നിൽക്കുന്നത്. നമ്മൾ വാട്ടർ പ്രൂഫിങ്, അതുപോലെ തന്നെ സ്ട്രക്ചർ റിപ്പയറിങ്സ്, ഇൻഡസ്ട്രിയൽ ഫ്ലോറിങ്സ്, അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസുകൾ നമ്മൾ കൊടുക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇൻഡസ്ട്രിയൽ ഫ്ലോറിങ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോളിഷ്ഡ് കോൺക്രീറ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയത്. അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു വീടിലേക്ക് ചെയ്യാം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഫ്ലോറിംഗ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും സംശയം ഉണ്ടാകും ഇത് ഏതെല്ലാം രീതിയിൽ നമുക്ക് വീടുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഫിനിഷിൽ ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് ഫ്ലോറിൽ ചെയ്യാം, അതുപോലെ ഈ കിച്ചൺ ടോപ്പുകൾ ചെയ്യാം, സീലിംഗിൽ ചെയ്യാം, അതുപോലെ വാളിൽ ചെയ്യാം, എല്ലായിടത്തും നമുക്ക് പോളിഷ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റിനെ എടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ വീടിന്റെ എല്ലാ ഭാഗത്തും ഇത് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ആയിട്ട് നമ്മൾ ഫ്ലോറിംഗ് ആണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഞാൻ കാണുന്നത് ഗ്രാനൈറ്റിന്റെ അതേ ഫിനിഷിൽ കാണുന്ന ഒരു ഫ്ലോർ. എങ്ങനെയാണ് ഇത് ഈ ഒരു ഗ്രാനൈറ്റ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നത്? ഇത് ആദ്യം ഇത് നമ്മൾ ലെവലില് കോൺക്രീറ്റിങ് ചെയ്യണം. ലെവലില് കോൺക്രീറ്റിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഒരു ഭംഗിയുള്ള ഒരു ലെവൽ കിട്ടുക, അല്ലെങ്കിൽ അണ്ടുലേഷൻ ഉണ്ടാവും. കോൺക്രീറ്റ് സാധാരണ ഒക്കെ മാനുവലി ചെയ്ത് പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണമാന അണ്ടുലേഷൻസ് ഉണ്ടാവും, ടോളറൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇത് ചാനൽ വെച്ചിട്ടാണ് കോൺക്രീറ്റിങ് ചെയ്യുക. ആ ചാനൽ മോഡിയാണ് കോൺക്രീറ്റ് ഓടിക്കുക, അതാണ് കറക്റ്റ് ആ ലെവലിൽ വരിക. ആ ലെവലിൽ നമ്മൾ പവർ ട്രാവൽ വെച്ചിട്ടാണ് അതിന് ഫിനിഷ് ചെയ്യുക ഈ കോൺക്രീറ്റിനെ. ഇത് നമ്മൾ മിറർ ഫിനിഷിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതിനെ തന്നെ ഒരു 3 സ്റ്റേജ് ആയിട്ട് ഞങ്ങളുടെ ഭാഷയിൽ തിരിക്കുക. 7 സ്റ്റേജ്, 5 സ്റ്റേജ്, 3 സ്റ്റേജ്. ഇത് ചെയ്തിട്ടുള്ളത് 7 സ്റ്റേജ് ആണ്. 7 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മിറർ ഫിനിഷാണ്. ഇത് നമ്മൾ ആ മെഷീനിൽ ഇടുന്ന പാഡിന്റെ, സ്മൂത്ത് ആക്കുന്ന പാഡിന്റെ അനുസരിച്ചാണ് സ്റ്റേജുകളായിട്ട് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് മിറർ ഫിനിഷാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിൽ
നമുക്ക് അതിൻ്റെ പാഡുകൾ നമുക്ക് 60, 100, 200 അങ്ങനെ മുതൽ 3000 നമ്പർ വരെയുള്ള പാഡുകളുണ്ട് ഇതിൻ്റെ. ഡയമണ്ട് പാഡുകളാണ്, മിഷനറീസുകളാണ്. അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് ഫിനിഷ് എന്നുള്ളത്. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ബ്ലാക്ക് അല്ലല്ലോ ഉണ്ടാവുക, അത് നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? അതെ അതെ, നമുക്ക് ഈ കോൺക്രീറ്റിന് തന്നെ നമുക്ക് പല കളറുകളിൽ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും, പല കളറിൽ ചെയ്യാം. അതിനുള്ള നമുക്ക് ഓക്സൈഡുകൾ ആഡ് ചെയ്യാം, പിന്നെ പിഗ്മെന്റ്സുകൾ ഉണ്ട്, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പല കളറിൽ കോൺക്രീറ്റ്. ഇവിടെ നമ്മൾ ബ്ലാക്ക് ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഓഫ് വൈറ്റ് ഉള്ളത്, ഇത് വൈറ്റ് സിമെന്റ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ആണ്. വൈറ്റ് സിമെന്റ് അതിനെയാണ് നമ്മൾ പോളിഷ് ചെയ്ത് ഇങ്ങനെയാക്കി എടുക്കുന്നത്. നല്ലൊരു ഗ്രാനൈറ്റ് മോഡുകൾ തന്നെയാണ് രണ്ടും. സാമ്പിളിന് വേണ്ടിട്ടാട്ടോ ഇവിടെ ഈ ഒരു ഐഡിയയിൽ സെറ്റ് ചെയ്തത് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രണ്ട് മോഡൽ ഇവിടെ കണ്ടു. ഇപ്പോൾ ഇതല്ലാതെ ഒരു സാധാരണക്കാരൻ നമ്മളെ വീട്ടിൽ സാധാരണ ചെയ്യുന്ന കോൺക്രീറ്റ് ഉണ്ട്, ആ ഒരു ഫിനിഷിംഗിൽ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ചെയ്തു വെച്ചിട്ട് കാണാനുണ്ടോ? ആ ഒരുപാടുണ്ട്. ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറിംഗ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് ആണ്, നമ്മൾ നിലവിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് ആണ്. അപ്പോൾ ആ കോൺക്രീറ്റിനെ പോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറവേ വരുന്നുള്ളൂ. കാരണം ഒരു വേറൊരു ലെയർ കോൺക്രീറ്റോ ഒന്നും നമുക്ക് ഇതിൻ്റെ മേലെ ചെയ്യണ്ട, ഉള്ള ആ കോൺക്രീറ്റിനെ പോളിഷ് ചെയ്യാം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇത് രണ്ട് കളറിൽ ഞാൻ കണ്ടു. നമ്മളൊരു വീട്ടുകാരൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിന് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, അപ്പോൾ ഏതൊരു സ്റ്റേജിലാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞു, നമ്മൾ കോൺക്രീറ്റിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഫ്ലോറിംഗ് ടൈമിൽ. അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കോൺക്രീറ്റിംഗ് ടൈമിൽ സാധാരണ എല്ലാവരും സാധാരണ കോൺക്രീറ്റാണ് ചെയ്യുക, അതൊരു ഗ്രേ കളറിലാണ്, ഈ ഒരു കളർ ടോണിലൊന്നും അല്ല, അപ്പോൾ എന്ത് ചെയ്യും? ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലോറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളെയോ അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരെയോ സമീപിക്കുമ്പോൾ ആദ്യം തന്നെ ആ കോൺക്രീറ്റ് ചെയ്യുക സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കോൺക്രീറ്റിങ് ചെയ്യേണ്ടത്. കാരണം മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവലിംഗ് കിട്ടില്ല കോൺക്രീറ്റിനെ. നമ്മൾ സാധാരണ ഏത് കോൺക്രീറ്റും ചെയ്യുമ്പോൾ നമ്മൾ അതിന് ക്യൂറിങ്ങിന് വിടണം, എന്നാലാണ് അതിന് സ്ട്രെങ്ത്തും അത് അച്ചീവ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ 15 മുതൽ 28 ദിവസം വരെ സാധാരണ കോൺക്രീറ്റിന് ക്യൂറിങ് കൊടുക്കുന്ന പോലെ വെള്ളം കെട്ടി നിർത്തി നമ്മൾ ആ കോൺക്രീറ്റിന് ക്യൂറിങ്ങിന് വിടണം. എന്നാൽ ആ ഒരു ക്യൂറിങ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ പോളിഷിംഗ് തുടങ്ങാം. പക്ഷെ നമ്മൾ ആ വീടിൻ്റെ പണിയുടെ ഗതി അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ ബാക്കിയുള്ള വർക്കുകൾ അനുസരിച്ചാണ് പോളിഷിംഗ്. നമ്മളൊരു ടൈല് വിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ഗ്രാനൈറ്റ് വിരിക്കുന്ന ആ ഒരു സമയം നോക്കിയിട്ടാണ് അതിനെ പോളിഷ് ചെയ്തെടുക്കുക. സാധാരണ രീതിയിൽ ഒരു നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കല്ലുകളൊക്കെ ഉണ്ടാവില്ല, അതെന്താ കാണാത്ത ഇവിടെ? അത് നമുക്ക് ഇതിന് പല രീതി ടെക്സ്ചറിൽ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. ഈ കോൺക്രീറ്റിനെ നമുക്ക് വലിയ അഗ്രിഗേറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതിനെ കൂടുതൽ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കല്ലുകൾ തെളിയും. അതായത് കോൺക്രീറ്റിന്റെ താഴേക്ക് പോകുമ്പോൾ കല്ലുകൾ കാണും, അതാണ് അതിന്റെ ബാക്ക്. നമുക്ക് ഇതിന്റെ മേലത്തെ ഉള്ള ആ ഒരു കോൺക്രീറ്റിന്റെ ആ മിക്സിനെയാണ് ചെറിയ രീതിയിലാണ് നമ്മൾ അതിനെ ഗ്രൈൻഡ് ചെയ്ത് ആ ഈ ഒരു ടെക്സ്ചർ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞു പല ഫിനിഷിലുണ്ട്, പല മോഡലിലുണ്ട്, വേറെ ഏത് മോഡലാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് നമ്മൾ അപ്പുറത്ത് കണ്ട അതെ. അതെ, ഇത് ബ്ലാക്കും ഇത് വൈറ്റ് സിമെന്റ് വെച്ചിട്ടുള്ള കോൺക്രീറ്റ് ആണത്. നമുക്ക് വേറെ ഒരു ഡെമോ നമ്മൾ ഇവിടെ ചെയ്തിരുന്ന ഒരു കളേർഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു യെല്ലോ ഫിനിഷ് ആണ് അല്ലേ? അതെ അതെ അതെ. ഇതൊരു നല്ല ഫ്ലോറിംഗ് ആണല്ലോ നമുക്ക്. ഇത് ഗ്രാനൈറ്റ് ഫിനിഷ് തന്നെയാണല്ലോ? അതെ അതെ, ഗ്രാനൈറ്റ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ 7 stage ഫിനിഷ് മിറർ ഫിനിഷിൽ ചെയ്തിട്ടുള്ളത്. മിറർ ഫിനിഷ് ആണ് അല്ലേ. നമ്മൾ കോൺക്രീറ്റ് കളറുകൾ ആഡ് ചെയ്യാം. അതിപ്പോൾ ഇത് യെല്ലോ ചെയ്ത് നമുക്ക് പല കളറുകളും ഓക്സൈഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. കളേർഡ് ഓക്സൈഡുകൾ നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്ന ഏത് കളറിലേക്ക് ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോ ബാത്റൂമുകളിലൊക്കെ കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാവുന്നു കാണണല്ലോ. ഓക്കെ, ബാത്റൂമുകളിലും ഇത്ര ഡീറ്റെയിൽ ആയപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോക്സിയൊക്കെ ചെയ്തിട്ട് ചെയ്യാം, എങ്ങനെയാ വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ ചെയ്യാം? അതെ, നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് മുൻപേ വാട്ടർ പ്രൂഫിങ് ചെയ്ത് പ്ലാൻഡ് ആയിരിക്കണം. അടിയിലേക്ക് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ലോപ്പ് ചെയ്ത് ഡ്രെയിൻ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോയ്ലറ്റുകളിലും ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ആളുകൾക്കുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കത് ഫ്ലോറിങ്ങിന് മാത്രമല്ല നേരത്തെ പറഞ്ഞു ഒരുപാട് രീതിയിൽ ഒരുപാട് ഏരിയകളിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു, വേറെ ഏത് ഏരിയകളിൽ ഉപയോഗിക്കാം? സാമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാൻ വല്ലതും ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ള ഈ ടേബിൾ ടോപ്പ് അതായത് കിച്ചൺ കിച്ചന്റെ ടോപ്പ് വരുന്നത് ഇത് കോൺക്രീറ്റ് ആണ്. ഈ കാണുന്നത് ഇത് കോൺക്രീറ്റ് ആണ്, ഗ്രാനൈറ്റ് അല്ല കേട്ടോ, കോൺക്രീറ്റ് ആണ് ഈ കാണുന്നത്. കോൺക്രീറ്റിന് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം, പോളിഷ് ചെയ്തെടുക്കാം നമുക്ക്. നല്ലൊരു നമ്മൾ ബ്ലാക്ക് ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ആണ് ഇത്. ഏത് കളറിലേക്ക് മാറ്റാം അല്ലേ? ഗ്രാനൈറ്റ് പോലെ ചെയ്യാം. ഓക്കെ, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത്.
നമുക്കിതൊരു സാമ്പിളാണ്. ഞാൻ കരുതി ഇതൊരു വെറുതെ ഒരു കിച്ചൺ, നിങ്ങളെ ഓഫീസ് സ്റ്റാഫുകൾക്കുള്ള കിച്ചൺ. അതിലപ്പുറം ഇതൊരു ഡെമോ സാമ്പിൾ ഡെമോ ആണ് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ഇതൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഇതൊക്കെ റഫ് അല്ല കേട്ടോ, സ്മൂത്ത് ആണ്. ഇതൊരു വാളാണ് അല്ലേ? ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ചെയ്യാം, ഈ പ്ലാസ്റ്റർ ചെയ്ത് പോളിഷ് ചെയ്തെടുക്കാം, പോളിഷ് ചെയ്യാം. ഇതുപോലെ ഒരുപാട് നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ പ്ലാന്റർ ബോക്സുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഫിനിഷിലാണ് കേട്ടോ. ഇവിടെ വാഷ് കൗണ്ടർ കണ്ടില്ലേ, ഫുൾ കോൺക്രീറ്റ് അല്ലേ? വാഷ് ബേസിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ തീർച്ചയായിട്ടും ഡൈകൾ ഉണ്ടാക്കി നമുക്ക് കോൺക്രീറ്റിംഗ് ചെയ്തെടുക്കാം, പോളിഷ് ചെയ്യാം, അതും പോസിബിൾ ആണ്. അതെ, ഓക്കെ. നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഫ്ലോറിങ്ങിനെ പറ്റി പറയുമ്പോൾ ആളുകൾക്ക് ഇത് ഒരുപാട് ലാഭകരമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഗ്രാനൈറ്റ് വാങ്ങണ്ട, ടൈല് വാങ്ങണ്ട, അല്ലേ, നേരെ ഉള്ള കോൺക്രീറ്റിനെ അല്ലെങ്കിൽ അഡീഷണൽ കളേഴ്സൊക്കെ ചെയ്ത കോൺക്രീറ്റിനെ ഫിനിഷ് ചെയ്താൽ മതി. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുക? ഫിനിഷിങ്ങിനനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സ്റ്റേജ്, 3, 5, 7. 7 സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 120-130 സ്ക്വയർ ഫീറ്റ് നമുക്ക് 7 സ്റ്റേജിന് കോൺക്രീറ്റ് ഇല്ലാണ്ട് തന്നെ വരും. നമുക്കൊരു 5 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെമി ഗ്ലോസി ആയിരിക്കും. സെമി ഗ്ലോസി ഒക്കെ ആകുമ്പോൾ ഏകദേശം നമുക്കൊരു 80 rupees സ്ക്വയർ ഫീറ്റ് നമുക്ക് ചെലവ് വരുന്നുള്ളൂ. സ്ക്വയർ ഫീറ്റിനാണ് 80 rupees കേട്ടോ, സെമി ഗ്ലോസി അല്ലേ? അതെ. ഒരു 3 സ്റ്റേജ് എന്ന് പറയണത് ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 60 rupees ഒക്കെയാണ് സ്ക്വയർ ഫീറ്റിന് ചെലവ് വരിക. സാധാരണ പറഞ്ഞത് പിന്നെ ഏരിയക്കും ഫ്ലോറിങ് ഇതുപോലെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, അത് ലാഭകരമാണ്. എന്നാൽ ഇത് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ എടുത്തു പറയണ്ടേ? ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കോൺക്രീറ്റിനെ നമുക്ക് ഞാൻ പറഞ്ഞു എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് ആണ്, നമ്മളൊരു പ്ലാൻ ചെയ്യാത്ത കോൺക്രീറ്റ് ആണ്. ഇതിനെ പോളിഷ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയുള്ള അതൊക്കെ വിസിബിളാവും. നമ്മളിതിനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ പൊട്ടിയിട്ടുണ്ടായിരിക്കാം ആ കോൺക്രീറ്റ്, അതുപോലെ ക്രാക്കുകൾ വന്നിട്ടുണ്ടായിരിക്കാം, അതൊക്കെ പോളിഷാവും. നമുക്ക് കാണുമ്പോൾ ടോട്ടലി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും, പക്ഷെ അതിൽ ഈ പാച്ചസുകളും ആ ടോണുകളും നിങ്ങൾക്ക് കാണാം. ആ ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, വ്യത്യാസം കാണാം. എന്നാൽ നമുക്ക് ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് ഒരു കോൺക്രീറ്റ് സ്ക്രീഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറച്ചും കൂടി ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും ആ ഫ്ലോറിനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബേസിക് ലെവലിൽ ചെയ്യുമ്പോൾ ഈ ക്രാക്കൊക്കെ വരാനും ചാൻസ് കൂടുതലല്ലേ? തീർച്ചയായിട്ടും. കോൺക്രീറ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ മൂവ്മെൻറ്റ്സ് ഉള്ള പ്രൊഡക്റ്റ്. നമ്മൾ കോൺക്രീറ്റ് എത്ര ആയാലും അതിന് ഒരു നിശ്ചിത സ്പാൻ കഴിഞ്ഞാൽ നമുക്ക് ക്രാക്കിന് ചാൻസ് കൂടുതലാണ്. അതിനാണ് നമ്മൾ കൺട്രോൾ ജോയിൻസ് എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ജോയിൻസ്, നമ്മൾ അതിന് ഒരു നിശ്ചിത അളവ് ഒരു 3x3 അങ്ങനെയായിട്ട് നമ്മളതിനെ ഒരു കോൺക്രീറ്റ് നമ്മൾ കട്ട് ചെയ്യും, ഗ്രൂവ് കൊടുക്കും. ആ ഗ്രൂവ് കൊടുത്തിട്ട് നമുക്കതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ബ്രാസിൻ്റെ സ്ട്രിപ്സോ സ്റ്റീൽ സ്ട്രിപ്സോ അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ടുള്ള ഫിലൻസുകളോ അതുപോലെ തന്നെ എപ്പോക്സി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. കൺട്രോൾ ജോയിൻറ്റ് കൊടുത്തില്ലെങ്കിൽ എക്സ്പാൻഷൻ മൂവ്മെൻറ്റ് വരുമ്പോൾ ക്രാക്കിങ്ങിന് സാധ്യത കൂടുതലാണ്. ഈ കൺട്രോൾ ജോയിൻസ് നമ്മൾ ഏകദേശം എത്ര ഡിസ്റ്റൻസിൽ കൊടുക്കേണ്ടി വരും? ആ അത് പറഞ്ഞത് ഒരു 3 മീറ്റർ, 3 മീറ്റർ ബൈ 3 മീറ്ററോ അല്ലെങ്കിൽ നല്ലൊരു സൈസാണ്. കാരണം നമ്മൾ സാധാരണ ഗ്രാനൈറ്റുകളുടെ ഒരു സൈസിനേക്കാൾ കൂടുതലാണ്. അതെ അതെ, തീർച്ചയായും. ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങിനെ നമുക്ക് ഇത് എടുത്തു പറയേണ്ടത് അത്രയും വൈഡായിട്ട് നമുക്ക് കട്ടിങ് ഇല്ലാതെ ജോയിന്റ് ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് 3 മീറ്റർ വരെ നമുക്ക് കിട്ടും, ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ ഗ്രൂപ്പ് കൊടുക്കണം എന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഡിസൈനിന് അഭംഗിയില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ ഇത് ചെയ്യുന്നത്? ആ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ലിഥിയം സിലിക്കേറ്റ് ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ കോൺക്രീറ്റിങ്ങിന് ശേഷം പോളിഷ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്ത് അതിന് ലിഥിയം സിലിക്കേറ്റ് പോർ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കും അപ്ലൈ ചെയ്യുന്നത്. ലിഥിയം സിലിക്കേറ്റ് അപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മൾ ഓരോ സ്റ്റേജ് വൈസ് അതിനെ പോളിഷ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇതിപ്പോൾ കോൺക്രീറ്റ് ഫിനിഷ് അല്ലേ, എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് കോൺക്രീറ്റ് എന്നുള്ളത്, ഇത് പെട്ടെന്ന് പൊളിഞ്ഞു വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലേ? അതിനെ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുമ്പോൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്നത് സാധാരണ കോൺക്രീറ്റ് ഒരു M20 മുതലാണ് കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കോൺക്രീറ്റിങ് ഒരു M20 ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക സാധാരണ. അപ്പോൾ ആ കോൺക്രീറ്റിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറീസൊക്കെ ഹെവി മെഷീനറീസുകളാണ് ഇത് പൊളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് പൊളിഞ്ഞു പോകുന്നുള്ള ആ ഒരു ആശങ്ക വേണ്ട. എന്നാൽ മറ്റുള്ള
ഇപ്പോൾ ടൈലായാലും ഗ്രാനൈറ്റായാലും എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനമോ അല്ലെങ്കിൽ വലിയൊരു കൂടം കൊണ്ട് അടിക്കുകയോ സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലി വരാം. അല്ലാണ്ട് ഇതിന് ഇത് ഡ്യൂറബിളാണ്, കാരണം ഈ കോൺക്രീറ്റിനെ തന്നെയാണ് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നത്. ആ സ്ട്രെങ്ത് വൈസ് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫ്ലോറിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സാർ പറഞ്ഞിരുന്നു നമുക്ക് ഫ്ലോറിൽ മാത്രമല്ല ഇത് വേറെ വേറെ ഏരിയകളിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്? നമുക്ക് കോൺക്രീറ്റ് വരുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പ്ലാസ്റ്ററിങ് പോളിഷ് ചെയ്യാം, സീലിംഗ് പോളിഷ് ചെയ്യാം, ഇതെല്ലാം പോളിഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫർണിച്ചറുകൾ, പോട്ട്സുകൾ എല്ലാം ചെയ്യാം, എല്ലാം പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഫ്ലോറ് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് പോളിഷ് ചെയ്യാം, വാൾസ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്തിട്ട് പോളിഷ് ചെയ്യാം, സീലിംഗ് അതുപോലെ ആ കോൺക്രീറ്റ് സീലിങ്ങിനെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് വേറെ ഇപ്പോൾ എല്ലാവരും ചെയ്തു വരുന്നത് ഉള്ള കോൺക്രീറ്റിനെ പ്ലാസ്റ്റർ ചെയ്ത് കുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. അതെ, നല്ല കോസ്റ്റ് ആണ്. നമ്മളൊരു ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ സീലിംഗ് ജിപ്സം ചെയ്യുന്നു, ഫ്ലോറ് ഗ്രാനൈറ്റ് മാർബിളോ യൂസ് ചെയ്യുന്നു, അതുപോലെ വാളില് വാൾപേപ്പർ ഉപയോഗിക്കുന്നു. എല്ലാം കോൺക്രീറ്റിൽ തന്നെ ഡിഫറൻറ്റ് ഷെയ്ഡിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് വളരെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഫ്ലോറിങ്ങിൽ തന്നെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയതാണ്. നമുക്ക് ഫ്ലോറിങ് നമ്മൾ വലിയ മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തു, പക്ഷെ അതിൻ്റെ എഡ്ജസും സ്റ്റെപ്സും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെ, നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ മെഷീനറികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ സ്കേർട്ടിങ് വരുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആ വലിയ മെഷീൻ എത്തില്ല, സ്വാഭാവികമായിട്ടും എത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഹാൻഡ് മെഷീൻ, ചെറിയ മെഷീൻ ഉണ്ട് ചെയ്യാനായിട്ട്. അത് വെച്ചിട്ടാണ് ആ ടോൺ നമ്മൾ മാച്ച് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടി, അതുപോലെ ഈ കാണുന്ന ആളുകൾക്കും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കോൺക്രീറ്റ് ഫ്ലോറിങ്ങിന് ഒരുപാട് പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് അല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ ആളുകൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നികത്തി കൊടുക്കാം, അതുപോലെ ഫ്ലോറിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും സാറിനെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും, തീർച്ചയായും. ഓക്കെ, അപ്പോൾ സാറിൻ്റെ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്ത്